ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കുമിറ്റ്സ് കോർണറിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മീനച്ചാറെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് തോന്നുക. എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ദശകട്ടിയുള്ള തരം മീനുകളായ നെയ്മീൻ, ചൂര, സാൽമൺ അങ്ങനെയുള്ള ഏതെങ്കിലും തരം മീൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ നെയ്മീനാണ്. അത് ഇതുപോലെ വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. അപ്പോൾ മീനിൻ്റെ തോൽഭാഗം നീക്കം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അച്ചാറിന് ഒരു ചെറിയ കയ്പ്പുരസം വരാൻ സാധ്യതയുണ്ട്. മീൻ നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായം പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ വീരാഗിരിയും ഇവയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മളിവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കിത് മസാല പൊടിക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വഴറ്റാൻ ആവശ്യമായ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഒരു 10-15 അല്ലി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിലരിഞ്ഞ് വെക്കാം. ഇഞ്ചി ഒരു 2 വലിയ സൈസ് ഇഞ്ചി നീളത്തിലരിഞ്ഞ് വെക്കാം. വെളുത്തുള്ളി എപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കണം. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് 6 എണ്ണം വട്ടത്തിലരിഞ്ഞതും നമുക്കിവിടെ മാറ്റിവെക്കാം. ഇപ്പം നമ്മളിവിടെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മീൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 7 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് മീൻ കഷ്ണങ്ങൾ നല്ലതുപോലെ 2 സൈഡും മറച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നല്ലതുപോലെ വറുത്തെടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അച്ചാറ് പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെ വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നവരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതും കോരി മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളകും ഇതുപോലെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ദണ്ട് കറിവേപ്പിലയും 1/4 വറ്റൽമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായി എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.
ഇനി കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടവർക്കാണെങ്കിൽ ഒരു കപ്പ് ചൂടുവെള്ളം ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അച്ചാർ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ മറ്റ് കറികളൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് ഈ അച്ചാർ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.